ഹായ്, എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്ത്യാനോ റജി ഫ്രം ഇസ്രായേൽ. ഇന്ന് 15-ാമത്തെ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എന്റെ ദൈവത്തിന് നന്ദി. അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോരോ പ്രേക്ഷകനെയും അവരുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ ഒരു കൊച്ചു കേരളമാണ്. ആ സ്ഥലത്തിന്റെ പേര് നവാത്തി. അപ്പൊ ഇവിടെ ഒരുപാട് ഇന്ത്യയിൽ നിന്നും 70 വർഷങ്ങൾക്ക് മുൻപായിട്ട് ഇവിടെ വന്ന് കുടിയേറി താമസിച്ച് എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ സിറ്റിസണായിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് മലയാളീസാണ് ഇവിടെ താമസിക്കുന്നത്. ഒരുപാട് അവരെ നോക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്ന കെയർ ഗിവർ മെത്തപ്പേലുകളും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആ മനോഹരമായ അവരൊക്കെ ജോലിയിലായിരിക്കും. അപ്പം നമുക്ക് ആ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇസ്രായേലില് നമ്മളെ ഒരു കൊച്ചു കേരളം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മതിൽ ഇസ്രായേൽ നവാത്തിം എന്ന് പറയുന്ന ഇസ്രായേലിലെ കൊച്ചു കേരളം, ആ സ്ഥലം കാണുവാൻ പോകുന്നതിന് മുൻപായിട്ടുള്ളൊരു മതിലാണ്. 1954 ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്ത ആളുകൾക്ക് ഇസ്രായേൽ ഗവൺമെൻറ് താമസിക്കാനായിട്ട് കൊടുത്ത സ്ഥലമാണ് ഈ സ്ഥലം. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇസ്രായേലിൽ കുടിയേറി പാർത്തപ്പോൾ ആ സ്ഥലം അവരൊരു കൊച്ചു കേരളമാക്കി മാറ്റി. ആ സ്ഥലം കാണാൻ പോകുന്നതിന് മുൻപായിട്ടുള്ളൊരു ഗേറ്റാണിത്. ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വേണം അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കൈവശമെല്ലാം ഉണ്ട്. അവർ ആ നമ്പർ ഡയൽ ചെയ്യുമ്പം ഈ ഗേറ്റ് ഓപ്പൺ ആവുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ അത് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകുന്ന രംഗമാണ് കാണുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്താ നല്ല ഭംഗി പോകുന്ന സ്ഥലം അല്ലേ. ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇടത്തോട്ട് പോകുന്നത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് നമുക്ക് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ആ കൃഷി സ്ഥലത്തോട്ട് പോകാം. ഇപ്പം നമ്മൾ വലത്തോട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മളിത് മുൻപോട്ട് പോകുമ്പോൾ ഈ കാണുന്ന റോഡിൻ്റെ ഈ സൈഡിലെല്ലാം നല്ല ചെടികളാണ്. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളൊക്കെ ഞാനൊരു നിമിഷം നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെ നാട്ടിൻ്റെ ഒരു ഭംഗിയാണ്, കണ്ടല്ലേ. നമ്മളെ കേരളത്തിൽ എവിടെയും നോക്കിയിരുന്നാലും ഒരു പച്ച കളർ ഒരു ഭംഗിയാണ് എന്ന് പറയാം. ഒരു ചെടികളും കാര്യങ്ങളും എല്ലായിടത്തും കാണുന്ന ഒരു ഭംഗി, കണ്ടല്ലേ നിങ്ങൾ. അപ്പം ആ ഒരു ഭംഗി ഇവിടെ നിങ്ങളെ ഞാൻ ഒരു നിമിഷം കാണിച്ചു തരാം. തുറസായ സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ്. ഇതൊരു ഗ്രാമം പോലെയാണ്. അതിനുശേഷം നമുക്ക് ഓരോരോ വീടുകളിൽ ഉള്ള ചെടികളും അവരുടെ കൃഷിയും, കേരളത്തിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞാനൊരു നിമിഷം കാണിച്ചുതരാം. വീടുകളിൽ തന്നെ ചെടിയും ഒലിവ് മരവും ഇതെല്ലാം ഓരോരോ വീടുകളിൽ ഉണ്ട്. ഇഷ്ടംപോലെ ചെടികളാണ് ഓരോരോ വീട്ടിലും. അവർ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയും എല്ലാം അവരുടെ വീട്ടിൻ്റെ മുൻപിൽ അവർ കൃഷി ചെയ്യും. അത് ഒരു നിമിഷം നമുക്കിവിടെ ഒരു വീട്ടിൽ കയറി നമുക്ക് അവരുടെ വീട്ടിലെ കൃഷികളൊക്കെ ഒരു നിമിഷം നമുക്ക് കാണാം. നമ്മളകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ചെടികളും നമ്മളെ നാട്ടിൻ്റേതായിട്ടുള്ളൊരു ഭംഗി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പപ്പയ്ക്ക മരവും വാഴയും കറിവേപ്പില മരവും എന്നിങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവ അവർ അവരുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളൊരു നിമിഷം കാണിക്കുകയാണ്. എന്താ നല്ല മണമെന്നറിയാം ഈ കറിവേപ്പിലയുടെ മുൻപിൽ നിന്നപ്പോൾ. അതൊരു നിമിഷം ഞാൻ ഓടിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു നിമിഷം കാണിച്ചു തരാം. നല്ല മണമുണ്ട്. ഇതെല്ലാം ഇവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിടിപ്പിച്ച് വളർത്തിയതാണ് ഇതൊക്കെ. അതുകൂടാതെ പച്ചമുളക്, ഈ കാണുന്ന പച്ചമുളകാണ്. അതെല്ലാം വരി വരിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അതിനുശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 65 വർഷം കൊണ്ട് താമസിക്കുന്ന ഒരു മലയാളം അറിയാവുന്നൊരു ചേച്ചിയുണ്ട്. നമുക്ക് അവരെ ഒരു നിമിഷം കാണാം. എത്ര വർഷമായി ഇവിടെ?
65 വർഷമായിട്ട് ഇസ്രായേലിൽ ഇവിടെയാണ്. കുട്ടി മക്കളെല്ലാം ഉണ്ട്, നാലുപേരുണ്ടായിരുന്നു, ഒരുത്തന്നെ പോയി, ഒരാൾ മരിച്ചുപോയി. ഇവിടെ മൊത്തം മലയാളീസ് തന്നെയാണോ? മലയാളം. ഇത് എത്ര വർഷമായി നിങ്ങൾ ഇവിടെ കൂടി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? എല്ലാവരും 65 കൊല്ലമായി. 65 വർഷമായിട്ട്. ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് മലയാളം അറിയാവോ? ഇല്ല, അറിയില്ല. മുത്തിമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോ വർത്തമാനം പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടൊക്കെ ഒരുപാട് മെത്തപ്പേലുകളുണ്ടല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ഇന്ത്യയിൽ. ഇന്ത്യയിൽ എവിടെയാണ് യഥാർത്ഥ സ്ഥലം? എറണാകുളം. 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 ഇവിടെ നിങ്ങൾക്ക് സിറ്റിസൺ ആണോ? അല്ല, മനസ്സിലാവണില്ല. ഇവിടെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സിറ്റിസൺ ആണോ? നല്ല സുഖമാണ്. ഇവിടെ സുഖമാണ്. ഓക്കെ. ഞാൻ 2 വർഷം എറണാകുളത്തിൽ പോയിട്ട്. 2 വർഷം നാട്ടിൽ പോയി? 2 വർഷം മുമ്പ് പോയായിരുന്നോ? കഴിഞ്ഞ കൊല്ലം പോയി. പിന്നെ ലിഫിനെ 10 കൊല്ലം മുൻപ് പോയി അല്ലേ. എങ്ങനെയുണ്ട്? ഇന്ത്യ ആണോ നല്ലത്? എന്റെ മോളെ കൊണ്ടുപോയി എന്നിട്ട് അവള് പറഞ്ഞു, എന്താ ഇവിടെ അവിടുന്ന് പോയത്? അവളിക്ക് നല്ലോണം പിടിച്ച്. മോളുണ്ടോ ഇവിടെ? ഇല്ല, അവള് ഇതാക്കണ്. അവളെ മാപ്പിളാണ്. ഇവർക്കൊക്കെ മലയാളം അറിയോ? ഇവർക്കൊക്കെ മലയാളം അറിയോ? അമ്മക്ക് എന്നെ മനസ്സിലായ ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റലൊക്കെ വെച്ച് സംസാരിച്ചു. അപ്പൊ ആ ഇവിടെയൊക്കെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് മാം. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തിരഞ്ഞെടുത്തത്? അറുപത് വർഷമായിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ് അല്ലേ? ഇതാരാണ്? മലയാളം അറിയോ? ഇംഗ്ലീഷ്. മലയാളം അറിയില്ല അല്ലേ? മനസ്സിലാവും. ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും മലയാളം അറിയില്ല അല്ലേ? നമ്മ പറഞ്ഞ വേറെ സാധനമൊക്കെ അറിയാം. അറിയാം. 65 വർഷമായിട്ട് ഇവിടെയാണ് അല്ലേ? ഇല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ആയിരുന്നു. 54 ഇവിടെ വന്ന് എന്റെ ഉമ്മയും ബാബയായിട്ട് ഇവിടുന്ന് 59 ഞാൻ ചെഫോണിൽ പോയി. സോറി, വല്ലേ അറിയുമോ? എന്തൊക്കെ മലയാളത്തിൽ? എത്രാമത്തെ വയസ്സിൽ ഇവിടെ എത്തിപ്പെട്ടത്? 4 വയസ്സിൽ. 4 വയസ്സിൽ ഇവിടെ എത്തിപ്പെട്ടു. ഇവിടെ താമസിക്കുന്നവരെല്ലാവരും എത്ര വയസ്സിലൊക്കെ എത്തിപ്പെട്ടവരാണ്? 4 വയസ്സോ 5 വയസ്സിലൊക്കെ ഇവിടെ എത്തിപ്പെട്ടവരാണ്. ഇത് ഇത് ഈ വീടൊക്കെ സ്വന്തം വീടാണോ? സ്വന്തം വീടാണ്. സ്വന്തം വീടാണ്. എന്താ വില? ജോലി ഉണ്ടോ ഇവിടെ അമ്മയ്ക്ക്? ഞാൻ വില എടുത്തിരുന്നു കിടാങ്കിളായിട്ട്. സ്കൂളല്ല, കൊച്ചൊച്ചി കിടാങ്കിളായിട്ട് വില എടുത്തിരുന്നു. ഇപ്പൊ 65 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ. എല്ലാരും ഇസ്രായേലി തന്നെയാണ്? ആന്റിയുടെ ഫാദറും മദറും, ആന്റിയുടെ ഡാഡി മമ്മിയും എല്ലാവരും പോയി. അവരെല്ലാരും ഇവിടെ തന്നെ ആയിരുന്നോ? ഇവിടെ തന്നെ. ഈ വീട്ടിൽ ജോലിക്ക് താമസമായിട്ട് എത്ര വർഷമായി? ഈ വീട്ടിൽ ഇവിടെ 46 ഇവിടുത്തെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടോ? നേരത്തെ അവിടെ പഴയ വീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സ്വപ്നത്തിൽ നമ്മ ഇവിടെ വന്നപ്പോ കൊച്ചു വീട് ഇതൊക്കെ പണിഞ്ഞപ്പോ. ഈ സ്ഥലം ഗവൺമെന്റ് തന്നെയാണോ? ഗവൺമെന്റ് എന്താണ്? ഓൾ പീപ്പിൾ ഇസ് കേരള ഹിയർ. My old 43 and my brother-in-law with my sister live this house.
ആ ഓക്കെ ഓക്കെ വണ്ടി കൂട്ടിക്കറിയാം ആൻറ്റിക്ക് മക്കളെല്ലാവരും കൊണ്ടുവരും. ഇന്ത്യയിലുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യൻ പീപ്പിൾ ഇന്ത്യയിലുള്ള ആൾക്കാരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞാൻ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. കൊല്ലം എല്ലാവർക്കും സുഖം, നല്ല സുഖം. ഇവിടുന്ന് മടങ്ങി നല്ലോണം അറിയാ രമേശ് എന്നൊക്കെ അറിയുമോ? ആ രമേശ്, രമേശ് മലയാളികളാണ് അല്ലേ? ഇവിടെ എത്ര, ഇവിടെ എല്ലാവരെയും എത്ര മലയാളീസ് ഉണ്ടാവും ഇവിടെ ജോലി എടുക്കാൻ? അധികമുണ്ട്, ഒരുപാട് പേരുണ്ട്. അല്ല രമേശ് പോയി രണ്ടു അവിടെ അത്തിപ്പൂലിഞ്ഞിരുന്ന അവര് മരിച്ചുപോയി, അപ്പൊ പോയി മടങ്ങി എറണാകുളത്ത് പോയില്ലേ. അപ്പൊ അവന് ചിലപ്പൊക്കെ യോമൂലെ ദിവസം ഉണ്ടാവുമ്പോ അവന് ബ്രഹോത് യൂട്യൂബില് അയക്കും. വേറെ ഹസ്ബൻഡ്? ഹസ്ബൻഡ് ഹസ്ബൻഡ് ബാൽ പോയി മരിച്ചുപോയി. എത്ര വർഷമായി മരിച്ചു പോയിട്ട്? ആദ്യം ആരാ ഇവിടെ വന്നത്? ഹസ്ബൻഡ് ആണോ? ആന്റിയുടെ കല്യാണം നടന്നത് ഇവിടെ വെച്ചാണോ അതോ ഇന്ത്യ വെച്ചാണോ? ഇവിടെ വെച്ചാ നടന്നു. 4 വയസ്സിൽ ഇവിടെ വന്ന് ഇവിടെ വെച്ച് തന്നെ കല്യാണം എല്ലാം നടന്നു എല്ലാം. അപ്പൊ ഇപ്പൊ ഉള്ള മക്കൾക്ക് ആർക്കും അറിയില്ല മലയാളം. അപ്പം വേറെ എന്താ ചോദിക്കാനുണ്ടല്ലോ? ആന്റിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാർക്ക് ആണ്. കുറച്ചും കൂടെ അടുത്തോട്ട് പോകാം. ഇവിടെ കുട്ടികളും മുതിർന്നവരും അവർക്ക് സമയങ്ങൾ കിട്ടുമ്പോൾ അവരിവിടെ വന്ന് എക്സസൈസ് ചെയ്യുകയും കുട്ടികൾക്ക് കളിക്കുന്ന ഊഞ്ഞാലും അവർക്ക് കളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ മുതിർന്നവർ എക്സസൈസ് ചെയ്യുന്ന സ്ഥലമാണ്. മലയാളികളും ഒക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാനായിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇസ്രായേലിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെയുള്ള പാർക്കുകൾ. ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി പാർക്ക് ഇങ്ങനെ കെട്ടി എല്ലാ സ്ഥലത്തും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതൊരു പൈപ്പാണ്, വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു സ്ഥലം. എത്ര മനോഹരമായിട്ടാണെന്നറിയാം അവരിതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ഞാനൊരു നിമിഷം നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലം ഒരു മാതോണാണ്. മുതിർന്നവരെ എൻ്റർടൈൻമെൻറ്റിന് കൊണ്ടുവരുന്നൊരു സ്ഥലമാണ്. ഇതിനകത്ത് കയറിയാൽ കുറച്ചും കൂടെ ആപമാരെ കാണാമായിരുന്നു, പക്ഷേ അതിനകത്ത് തിരക്ക് കാരണം നമുക്കതിനകത്ത് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് നവാത്തിമില ഒരു ക്ലിനിക്കാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ചെറിയ വൈദ്യസഹായം ലഭിക്കാനായിട്ടുള്ളൊരു ക്ലിനിക്കാണിത്. അത് ഞാനൊരു നിമിഷം നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് KG സ്കൂളാണ്. ഇവിടുള്ള ആളുകളുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കുകയും അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നൊരു ചെറിയൊരു സ്കൂളാണിത്. ആ മനോഹരമായിട്ട് ഉള്ള ഒരു സ്കൂളിലെ കുട്ടികൾ കിടന്ന് കളിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കുന്നത്. ഇതിനകത്ത് മൊത്തം പ്ലേ ഗ്രൗണ്ടാണ്. കളിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഈ KG സ്കൂളിൻ്റെത് കാണിച്ചതിന് ശേഷം തൊട്ടടുത്തായിട്ടൊരു ഈത്തപ്പഴം
എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കണ്ടു. ഞാൻ അതൊരു നിമിഷം നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. എന്താ ഭംഗി! അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ നാരങ്ങാ മരവും ഒക്കെ നമ്മുടെ നാട്ടിൻ്റെതായിട്ടുള്ള ഒരു 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 പ്രത്യേകത തന്നെയാണ് ഈ നവാത്തിമിൽ. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ബംബ്ലിമൂസ്. എല്ലാ വീടുകളിലും കൃഷിയും നാരങ്ങയും ബംബ്ലിമൂസും എല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു നിമിഷം ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്കിവിടെ നവാത്തിമില ഈ ഇവിടുത്തെ വീടും സ്ഥലമൊക്കെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടുത്തെ വീടും നവാത്തിം എന്ന് പറഞ്ഞ സ്ഥലം ഞാനൊരു നിമിഷം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ ഇവിടുത്തെ വീടുകളും. ആ ഒരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ കാണിക്കുകയാണ്. നടന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാവുന്നതാണ്, പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്കിതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗത കൂട്ടി കാണിക്കുന്നത്. കാരണം വീടും കാര്യങ്ങളും റോഡും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു ഭംഗി ഇസ്രായേലിലെ കൊച്ചു കേരളം നിങ്ങൾക്ക് ഒന്ന് നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വേഗത കൂട്ടി കാണിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ എന്നൊക്കെ വീടുകളൊക്കെ ഒരു വളരെയേറെ ഒരു പ്രത്യേകതയുള്ള ഒരു വീടുകളൊക്കെയാണ്. പുറമേ കാണാനായിട്ട് നമ്മൾ ആ വീട്ടിനൊരു ഭംഗിയില്ലെങ്കിലും അകത്തോട്ട് നമ്മൾ ആ വീട്ടിനുള്ളിൽ നമ്മൾ കയറിയാൽ ഏറ്റവും നല്ല അഴകാണ് ആ വീട്ടിനുള്ളിൽ. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും ആ വീട്ടിനകത്ത്. വാഴയും ഇഷ്ടംപോലെ മരങ്ങളാണ്, ഓരോ വീട്ടിലും ഇഷ്ടംപോലെ മരങ്ങളും ചെടികളൊക്കെയാണ്. അപ്പം അതിനുശേഷം ഇനി നമ്മൾ ഇതെല്ലാം ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഈ നവാത്തിമില ഒരു കൃഷിത്തോട്ടം, മുന്തിരിയും തക്കാളിയൊക്കെയുള്ള ഒരു തോട്ടമുണ്ട്. അതും കൂടെ ഞാനൊരു നിമിഷം നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ മുന്തിരിത്തോട്ടം. എല്ലാം നമ്മളെ ഇന്ത്യയിലുള്ള മലയാളികൾ വന്ന് കൃഷി ചെയ്യുന്ന സ്ഥലം. മുന്തിരി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം മുന്തിരിത്തോട്ടമാണ്. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച കാനാൻ ദേശമാണിത്. മുന്തിരിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. കൊല കുത്തിയാണ് കിടക്കുന്നത്. വീട്ടിലെല്ലാം കാണുന്ന മുന്തിരിയാണ്.
അപ്പോൾ നമ്മുടെ ഇസ്രായേലിലെ കൊച്ചു കേരളം വീഡിയോ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു തക്കാളി തോട്ടമുണ്ട്. അതും ഒരു നിമിഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇഷ്ടംപോലെ തക്കാളിയാണ് പിടിച്ചു കിടക്കുന്നത്, കണ്ടല്ലേ. എല്ലാം പഴുത്ത് 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 കിടക്കുകയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയ. ഇത്രയും വലിയൊരു തോട്ടമാണിത്. ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പും ഒക്കെ കാണാം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. വേണ്ട, ഇവർ നമ്മൾ ഈ കാണുന്ന ഒരു മഞ്ഞ ഷീറ്റ് പോലത്തെയാണ്. ഈ ഷീറ്റ് പോലെ അതിനകത്ത് വിത്തിട്ടിട്ട് ഇവരിങ്ങനെ ഒരു കീറി കീറി കിട്ടും. അത് കണ്ടല്ലേ. ഈ ഷീറ്റിനകത്തൂടെയാണ് ഇവർ ഓരോ ഇങ്ങനെ കീറലിട്ടിട്ട് ഓരോ വിത്തിട്ട് പോകും. ആ വിത്ത് ഇതിനകത്തൂടെ മുളച്ചിട്ടാണ് മുകളിലോട്ട് വന്നാണ് ഈ തക്കാളിയുടെ ചീറും കണിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട. ഇത് നല്ല നീട്ടത്തിന് വരെ ഉണ്ട് ആ ഷീറ്റിൻ്റെ നീളം കണ്ട്. ഇങ്ങ് പോയേക്കുന്നുണ്ട് ഏകദേശം ആ കാണുന്ന അത്രയും ദൂരം വരെ ഈ മഞ്ഞ ഷീറ്റ് ഉണ്ട്. ആ വിത്തിട്ട് പോകുന്ന അത് പൊട്ടി മുളച്ചിട്ടാണ് ഇതിനകത്തൂടെ മേളിൽ ആ വിത്തിടുമ്പം അവരൊരു കീറലം കിട്ടേക്ക്. ഒരു ബ്ലേഡ് വെച്ചൊരു വര വരച്ചിട്ട് ആ വിത്ത് പൊട്ടി മുളച്ച് ഇതിനകത്തൂടെയാണ് പുറത്ത് വരുന്നത്. അപ്പം ഉണ്ടല്ലേ, നമ്മളിപ്പോൾ കാണുന്നത് തക്കാളിത്തോട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.